പ്രഷറിന്റെ ഗുളിക ഉണ്ട്, ഷുഗറിന്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവസാന ഒരു ഗുളിക ഉണ്ട്, അത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് തരാൻ പറ്റൂല കേട്ടോ. സാർ അത് നൈട്രേറ്റ് ആയ ചപ്പ പറഞ്ഞ ഒരു ഉറക്കുളിയ, അപ്പൊ അതിന്റെ ഒരുപാട് മിസ്യൂസ് നടക്കുന്നുണ്ട്, നമുക്ക് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാണ്ട് അത് തരാൻ പറ്റൂല. അത് തന്നാല് ഞാനിപ്പോൾ എല്ലായിടത്തും നിങ്ങൾ തന്നെ വാങ്ങിക്കലേ, ഇതാണോ? ഇല്ല സാർ അത് തരാൻ പറ്റൂല. എല്ലായിടവും എന്റെ മരുകൾ എപ്പോൾ ഇത് ഏറ്റാന്നിട്ട് ഞാൻ എല്ലായിടത്തും ഗുളിക വാങ്ങലേ. അത് ഇവിടെ മാത്രം പ്രത്യേകത, ഇത് ഫാർമസി അല്ലേ, ഈ സമയം കല്ലാണ്ട് എടുക്കണത്, കുറെ നേരമല്ലോ. സാർ ചൂടാവില്ല, സാർ ഒന്ന് വീട്ടിലൊന്ന് വിളിച്ചിരുന്ന് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടാന്ന് ചോദിച്ചോക്ക്, എന്നിട്ട് മരുന്നെടുക്ക. ഹലോ കൊറേ നേരമല്ലോ പോയിട്ട്. ആ മോളെ ഞാനിവിടെ കൊറേ നേരം ഇവിടെ വന്നിട്ട് രണ്ട് ഗുളിക നീത്താൻ നിക്കില്ലേ? ആ അതിന്റെ മൂന്നാമത്തെ പറഞ്ഞ നൈട്രസ് അപ്പ അങ്ങനെ എന്തോ പറഞ്ഞ ഗുളിക കിട്ടുന്നില്ല, മറ്റേ പ്രിസ്ക്രിപ്ഷൻ വേണമെന്നല്ല പറയുന്നേ. ആടെ ഇവിടെ കൊറേ നേരം ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഓന ഇവിടെ ഗുളിക എടുത്തു രോമന്റെ ഷീറ്റ് വേണോ അങ്ങനെ രണ്ട് ഗുളിക എഴുതിയോ പ്രഷറിന്റെയും ഷുഗറിന്റെയോ ഇല്ലേ? പിന്നെ അത് എഴുതി മൂന്നാമത്തെ എന്ത് വരുന്നോ? മൂന്നാമത്തെ നേന്ത്രപ്പഴത്തിന് എഴുതിയ ഒരിക്കലും നേന്ത്രപ്പഴ ആക്കളെ കുമാരേട്ടന്റെ വീടേന്ന് ഒരിക്കലും നേന്ത്രപ്പഴം വാങ്ങാനേ. എടാ മോനെ അത് നെട്രോസ് ഇരുന്നല്ലോ നേന്ത്രപ്പഴം. ഞാൻ ഇത് കൂട്ടി എഴുതിയിട്ടില്ലേ, ഞാൻ നേന്ത്രപ്പഴം ഇത് ചീട്ടി നേന്ത്രപ്പഴങ്ങൾ വരച്ചിട്ടോ. ഓക്കേ.